നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് മംഗലാപുരം സ്പെഷ്യൽ ഗോലി ബജിയാണ്. അതായത് നമ്മൾ ഇതുവരെ മലയാളികൾ അധികമൊന്നും കഴിച്ചിട്ടില്ലാത്ത എന്നാൽ വളരെ സിമ്പിളായിട്ടും രുചികരമായിട്ടും ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു ഈവനിങ് സ്നാക്സാണ്. ചെറിയൊരു മധുരവും അതുപോലെ തന്നെ ചെറിയൊരു എരിവും കൂടെ ചേർന്ന് കഴിയുമ്പോൾ നല്ലൊരു ടേസ്റ്റ്, ചൂട് ചായയോടൊപ്പം കഴിക്കാൻ പറഞ്ഞറിയിക്കാൻ വയ്യാത്തൊരു ടേസ്റ്റാണ്. എൻ്റെ ഫ്രണ്ട്സ് പറഞ്ഞപ്പോൾ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. അപ്പോൾ ആ വീഡിയോയാണ് ഇന്ന് ഞാൻ കാണിക്കുന്നത്. എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ. അതിനുവേണ്ടി ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് ഞാൻ 1 കപ്പ് മൈദ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. 1 കപ്പ് മൈദ ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെ ചേർത്ത് കൊടുക്കേണ്ടത് മല്ലിയില, ഇഞ്ചി, 1-2 പച്ചമുളക്. ഇഞ്ചി ചെറുതായിട്ട് കൊത്തി അരിഞ്ഞത്, എരി കുറഞ്ഞ പച്ചമുളക് 2 എണ്ണം എടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ ജീരകവും 2 ഇതള് കറിവേപ്പിലയും കൂടെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞതാണ്. ഇതെല്ലാം കൂടെ നമുക്ക് ഇതിനകത്തേക്ക് ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി മതിയാകും. ഒരുപാട് ഇഞ്ചിയൊന്നും വേണ്ട കേട്ടോ. എരി ഒരുപാട് കൂടി പോകരുത് മുളകിന്, അതുകൂടി ശ്രദ്ധിക്കണം. പിന്നെ അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് തൈരാണ്. അധികം പുളിയില്ലാത്ത തൈര് നമ്മൾ മൈദയെടുത്ത് അതേ കപ്പിൽ തന്നെ. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ചേർത്ത് കൊടുക്കുന്നത് 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയാണ്. ബേക്കിംഗ് പൗഡർ അല്ല, സോഡയാണ്. പിന്നെ 1/4 കപ്പ് തേങ്ങ ഇതുപോലെ പീസാക്കിയത്, 1 ടീസ്പൂൺ പഞ്ചസാര, ഇത്രയും മാത്രം മതിയാവും. ഇതെല്ലാം കൂടെ ചേർത്ത് കൊടുത്ത് നമുക്ക് നന്നായിട്ട് ഇതൊന്നും മിക്സ് ചെയ്യണം. അപ്പോൾ തൈര് ഒഴിച്ചതുകൊണ്ട് തന്നെ ഇതിനകത്ത് വെള്ളം കുറച്ചുണ്ടാകും. ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുക്കരുത് നമ്മൾ. അത് ആദ്യം ഇതെല്ലാം കൂടെ മിക്സ് ആക്കിയതിന് ശേഷം കുറവെന്ന് തോന്നുന്നതനുസരിച്ച് ഒഴിച്ചു കൊടുത്താൽ മതിയാകും. എനിക്കിവിടെ 1/4 കപ്പ് വെള്ളമാണ് ആവശ്യമായി വന്നിരിക്കുന്നത്. അപ്പോൾ അത് കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് നമ്മൾ ഇതുപോലെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഞാനിവിടെ 1 വിസ്ക് ഉപയോഗിച്ച് നന്നായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട്. അപ്പം വെള്ളം കൂടി പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മളിത് കൈകൊണ്ടാണ് കോരി എണ്ണയ്ക്കകത്തേക്ക് ഇടുന്നത്. അപ്പം ഒരുപാട് ലൂസായി കഴിഞ്ഞാൽ നമുക്ക് ഇടാൻ പറ്റത്തില്ല, അതുകൊണ്ട് അത് ശ്രദ്ധിക്കണം. ആ ഒരു അളവിന് വേണം നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കാൻ. അപ്പോൾ ഇതാ വെള്ളം എല്ലാം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഞാൻ ഈ ഒരു പരുവത്തിലാണ് കുഴച്ചെടുത്തിരിക്കുന്നത്. മാവ് ഇത്രയും മതിയാവും കേട്ടോ. ഇനി വെള്ളം കൂടി പോകാതെ നമ്മൾ ശ്രദ്ധിക്കണം. ഇതാണ് നമുക്ക് കണക്ക്. കാരണം കൈകൊണ്ട് കോരി ഒഴിക്കുമ്പോൾ നമുക്ക് ഒരുപാട് ലൂസായി കഴിഞ്ഞാലും ഒഴിക്കാൻ ബുദ്ധിമുട്ടായിരിക്കില്ല. അതുകൊണ്ടാണ് ഈ ഒരു പരുവത്തിൽ മാത്രം വെള്ളം ചേർക്കേണ്ടത്. ഇത് കറക്റ്റാണ്. ഇനി ഇത് നമുക്ക് ഇത്ര ആയതിനു ശേഷം 15 മിനിറ്റ് സമയത്തേനൊന്ന് അടച്ചു വെക്കണം. എല്ലാം കൂടി ഒന്ന് മിക്സ് ആയിട്ട് വന്ന് 15 മിനിറ്റ് വെക്കുമ്പോൾ ഒന്ന് പൊങ്ങി വരും. ഒരല്പം ബേക്കിംഗ് സോഡ തന്നെ ചേർത്തില്ലായിരുന്നു. അപ്പം 15 മിനിറ്റ് വെക്കുവാണെങ്കിൽ നമുക്ക് ഇതൊന്ന് പൊങ്ങി വരും. അതിനുവേണ്ടിയാണ് ഇവിടെ 15 മിനിറ്റ് സമയം അടച്ചു വെക്കുന്നത്. ഞാൻ ഇതുപോലെ അടച്ച് മാറ്റി വെക്കുന്നുണ്ട്. അപ്പോൾ ഇത് 15 മിനിറ്റ് കഴിഞ്ഞു. 15 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഞാനിനി ചെയ്യാൻ പോകുന്നത് എണ്ണ തിളപ്പിക്കണം നമുക്ക്. അതിനുവേണ്ടി ഇതുപോലെ ഒരു കടായി വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് റൈസ് ബ്രാൻ ഓയിലാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഞങ്ങളിവിടെ അധികം ഉപയോഗിക്കുന്ന റൈസ് ബ്രാൻ ഓയിലാണ്. അപ്പം ഈ റൈസ് ബ്രാൻ ഓയിൽ ഒഴിച്ചിട്ട് നന്നായിട്ട് എണ്ണ തിളച്ച് വരുന്ന സമയം നോക്കി അല്പം ലോയിലേക്ക് ഇട്ട് കൊടുക്കണം. ഹൈ ഫ്ലെയിമിൽ ആയിരിക്കരുത് കേട്ടോ. തിളച്ച് കഴിയുമ്പോൾ കുറച്ച് ലോയിലേക്ക് ഇട്ട് കൊടുത്ത് കൈ ഒന്ന് വെള്ളത്തിൽ നനച്ചതിന് ശേഷം കയ്യിൽ ഒട്ടി പിടിക്കാതിരിക്കുന്നതിന് വേണ്ടിയാണ് കൈ ഒന്ന് വെള്ളത്തിൽ നനച്ചെടുക്കുന്നത്. അതിനുശേഷം ഇതുപോലെ കുറേശ്ശെ മാവ് നമുക്ക് എണ്ണയ്ക്കകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പം ഒരുപാട് ഒഴിച്ച് കൊടുക്കരുത്. ഒത്തിരി അങ്ങോട്ട് ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പണി തീരാൻ വേണ്ടി ഒത്തിരി ഒഴിച്ച് കൊടുത്താൽ ഇതെല്ലാം കൂടെ ഒട്ടിപ്പിടിച്ച് കട്ട കെട്ടിപ്പോകും. പിന്നെ അതിന് വേർപെടുത്തി എടുക്കാനൊക്കെ ഇച്ചിരി പണിയാണ്. അപ്പം നമ്മുടെ പാത്രത്തിൻ്റെ മുഴുപ്പ് എണ്ണയുടെ അളവൊക്കെ അനുസരിച്ച് നമ്മൾ കുറേശ്ശെ ഒഴിച്ച് കൊടുക്കുക. അപ്പം ഞാനിത് കുറച്ചാണ് ആദ്യം ഒഴിച്ചു കൊടുത്തത്. അപ്പോൾ ഇതായി 2 സൈഡ് നല്ലൊരു ബ്രൗൺ കളർ, ഗോൾഡൻ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. അപ്പം നമ്മളിത് കോരിയെടുക്കുക. അതുപോലെ തന്നെ അടുത്ത 2ാം ബാച്ച് ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. നമുക്കിത് ഒറ്റ ട്രിപ്പിൽ ഇട്ട് കൊടുക്കാൻ പറ്റാത്തതുകൊണ്ടാണ് 2-3 പ്രാവശ്യമായിട്ട് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ഇപ്പോൾ നമ്മുടെ വീട്ടിലെ വലിയ പാത്രമാണെങ്കിൽ നമുക്കതനുസരിച്ച് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതുകൊണ്ട് കുറച്ച് കൂടുതൽ ഇട്ട് കൊടുത്തപ്പോൾ തന്നെ എല്ലാം കൂടെ ഒട്ടിപ്പിടിച്ചു. അപ്പോൾ നമുക്കിതൊന്ന് കുറച്ചൊന്ന് ഫ്രൈ ആയി വരുമ്പോഴത്തേന് ഇത് സെപ്പറേറ്റ് ആക്കാം. ഞാനൊരു സ്പൂൺ ഉപയോഗിച്ച് ഇത് സെപ്പറേറ്റ് ആക്കി. അപ്പോൾ ഒന്ന് ഫ്രൈ ആയതിന് ശേഷം നമുക്ക് സെപ്പറേറ്റ് ആക്കിയാൽ മതിയാകും കേട്ടോ. അല്ലെങ്കിൽ ഇത് പൊട്ടിപ്പോകും. ഇതാ ഇതുപോലെ ഇതും നല്ലൊരു ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. ഈ ഒരു കളർ മതിയാകും. അപ്പം നമുക്ക് ഇതും എണ്ണയിൽ നിന്ന് കോരിയെടുക്കണം. അപ്പോൾ ഇത് വളരെ സിമ്പിളുമാണ്. നമുക്ക് എപ്പോഴും നമ്മുടെ വീട്ടിലുണ്ടാകുന്ന സാധനങ്ങളൊക്കെ തന്നെ മതിയാകും. കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ 4 മണിക്ക് കൊടുക്കാൻ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ, അല്ലെങ്കിൽ ഒരു വിരുന്നുകാർ വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു ഈവനിങ് സ്നാക്സാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും ചെയ്യും. ഇതിൻ്റെ കൂടെ ഒരു ചൂട് ചായയും കൂടി ഉണ്ടെങ്കിൽ പൊളിയാട്ടോ.
അപ്പോൾ നിങ്ങൾ ഇത് ഇന്ന് തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ഇഷ്ടപ്പെടാതിരിക്കത്തില്ല, കാരണം ഇതിന് ചെറിയ എരിവും മധുരവും കൂടി, അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇതേ രണ്ടാം ബാച്ച് ഞാൻ ഇതുപോലെ എല്ലാം കോരി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ചും കൂടെ ബാക്കിയുണ്ട്. ഞാൻ അതുകൂടെ ഇതുപോലെ ഇട്ട് കൊടുക്കുകയാണ്. അതും ഇട്ട് കൊടുത്ത് ഇതുപോലെ തന്നെ ഇതാ ഫ്രൈ ആക്കി ഞാൻ എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതെങ്ങനെയുണ്ട്? മംഗലാപുരം ഗോലി ബജി അടിപൊളിയല്ലേ? നമ്മൾ കേട്ടിട്ട് പലരും കേട്ടിട്ടുണ്ടാവില്ല ഈ പേര്. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു ഇങ്ങനെ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ എന്നൊക്കെ പറഞ്ഞപ്പം ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാണ്. അപ്പം ശരിക്കും സത്യത്തിലത് നല്ലത് തന്നെയായിരുന്നു കേട്ടോ, നല്ല രുചിയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.